ഇന്ന് ജൂൺ 30. 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു ജൂൺ 30-നായിരുന്നു എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ. മാർക്കറ്റിലുള്ള എല്ലാ നല്ല പേനകളുടെയും ഗുണങ്ങൾ ഈ പേനക്കുമുണ്ട്. എങ്കിൽ ഇത് നിങ്ങൾ എങ്ങനെ വിൽക്കും? ക്യാൻ യു പ്ലീസ് ഡെമോൺസ്ട്രേറ്റ്? BBM കഴിഞ്ഞ് എന്തും മാനേജ് ചെയ്യാൻ തയ്യാർ എന്ന അഹങ്കാരത്തിൽ ബാംഗ്ലൂരിൽ എത്തിയ സമയം. അന്ന് മലയാളിയായ ഇന്റർവ്യൂർ ചോദിച്ചത് ഒരു 1.5 ചോദ്യമായിരുന്നു. 10 പേന ഒരുമിച്ച് വാങ്ങിയാൽ നിങ്ങൾക്കൊരു യൂറോ ട്രിപ്പിലുള്ള കൂപ്പൺ ഫ്രീ. അങ്ങനെ ഒരു ഓഫർ കമ്പനി കൊടുക്കുന്നില്ലെങ്കിലോ? 10 പേന വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓഫറിനെ കുറിച്ച് ഞാൻ എന്തിന് ടെൻഷൻ അടിക്കണം സർ? പറഞ്ഞ ഉത്തരം ശരിയോ തെറ്റോ, ആ ജോലി എനിക്ക് കിട്ടി. ഒരുപാട് മലയാളികളുടെ ഒരു സ്ഥലത്ത് പോയി വിൽപ്പനയും തുടങ്ങി. ഇമ്പോർട്ടഡ് കിച്ചൺ സെറ്റ് മാഡം, കറിക്കറിയാം, ഓവനിൽ വെക്കാം, പാചകം ചെയ്ത് നേരിട്ട് വിളമ്പാം, ഡിസ്കൗണ്ട് കഴിച്ച് വെറും 699 രൂപ മാത്രം. ഇതൊക്കെ വിൽക്കാൻ ഇത്രയും വലിയ ഇന്റർവ്യൂ വേണമായിരുന്നോ എന്ന ചോദ്യത്തിനാണ് എന്റെ ആദ്യത്തെ ജോലി ആദ്യ ദിവസം തന്നെ തുടച്ചത്. അടുത്ത ജോലി ഇതിലും ഭേദമായിരുന്നു. സി മിസ്റ്റർ ശ്യാം, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടിയാണ്. And the company is very serious about monthly targets. Yes, sir. Good morning, sir. I am from Royal Bank. We are offering a lifelong free credit card, sir. ഇതിനെത്ര ഫീസ്? ഒന്നുമില്ല, സർ. അത് കൊള്ളാലോ. എല്ലാ മാസവും ബില്ല് വരും. ഉവ സർ, എല്ലാ മാസവും 2-ാം തീയതി വരും. അന്ന് അടച്ചില്ലെങ്കിലോ? ഫൈൻ വരും സർ. ഫൈനും അടച്ചില്ലെങ്കിലോ? ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു കാർഡ് പോലും നിൽക്കാത്തത് കൊണ്ട് ആദ്യമൊക്കെ ഇന്നസെന്റ് ആയി തമാശ പറഞ്ഞിരുന്ന മാനേജർ പിന്നീട് ഭീമൻ രഘുവായി മാറി. സി മിസ്റ്റർ ശ്യാം, ഐ ടോൾഡ് യു ദിസ് ബിഫോർ. ദ കമ്പനി ഈസ് വെരി സീരിയസ് അബൌട്ട് മന്ത്ലി ടാർഗറ്റ്സ് ആൻഡ് സോ ഫാർ യുവർ അക്കൗണ്ട് ഈസ് സീറോ. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഒരെണ്ണമെങ്കിലും സെല്ല് ചെയ്തില്ലെങ്കിൽ പിന്നെ താനോട് വരണമെന്നില്ല. ഇതാണ് സെയിൽസ് ജോബിന്റെ പ്രശ്നം. നിങ്ങൾ എത്ര അധ്വാനിക്കുന്നു എന്നതല്ല, എത്ര കണ്ട് വിൽക്കുന്നു എന്നതാണ് എല്ലാവരും നോക്കുക. Excuse me, sir. Good morning, sir. I am from Royal Bank. സാറിനൊരു മൊബൈൽ ഫോൺ ഫ്രീ ആയിട്ട് തരാനാണ് ഞാൻ വന്നത്. ഫ്രീയോ? ഇതാണ് സെയിൽസ് ജോബിന്റെ നിയമം. നമ്മുടെ വിളിക്ക് ഒരുത്തൻ തിരിഞ്ഞു നോക്കിയാൽ യാതൊരു കാരണവശാലും പിന്നെ അവനെ വെറുതെ വിടരുത്. ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ ഓഫറാണ്, ലൈഫ് ടൈം ഫ്രീ ആയൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ഫ്രീ ആയിട്ട് കിട്ടും. കൂടാതെ കാർഡ് ഉപയോഗിച്ചാലുള്ള പോയിന്റുകൾ വേറെയും ഉണ്ട് സർ. ഇതാണ് സെയിൽസ് ജോബിന്റെ ഒരു ബ്യൂട്ടി. ഒരു സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വിൽപ്പന പിന്നെ ഒരു ലഹരിയാണ്. Shyam, where the hell have you been for the last 2 days? കൂടുതൽ കമ്മീഷനുള്ള ഒരു ജോലി എനിക്ക് കിട്ടി സർ. എന്ത് കുന്തം കിട്ടിയാലും വിൽക്കാനാവുമെന്നൊരു വിശ്വാസം വന്ന പിന്നെ ഇത്രയും ഹരമുള്ളൊരു ജോലി വേറെ ഇല്ല. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. വണ്ണമുള്ള ശരീരം കൊണ്ട് വിഷമിക്കുന്ന നിങ്ങളെ പോലുള്ളവർക്കായി ഞങ്ങളുടെ കമ്പനി ഒരുക്കിയ ഒരു അത്യപൂർവ പ്രൊഡക്റ്റ് ആണ് ലാവണ്യ തൈലം. മെലിഞ്ഞവർക്കും ഇത് ഉപയോഗിക്കാം മാഡം. ഒരു കുപ്പി വാങ്ങിയാൽ ഒരു സ്പൂൺ ഫ്രീ. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കുബേർ കുഞ്ചി. 20% ഡിസ്കൗണ്ടുമുണ്ട്. ഇവിടെ വാങ്ങുന്നവനും വിൽക്കുന്നവനും ഒരേപോലെ സന്തോഷിക്കുന്നു. നുണകൾ സ്വീകരിക്കപ്പെടുന്നു. ഓഫർ ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മാത്രം. തെറ്റുകൾ പൊറുക്കപ്പെടുന്നു. വെൽക്കം ബാക്ക് മിസ്റ്റർ ശ്യാം. താങ്ക് യു സർ. വളരുന്ന സെയിൽസ് ഫിഗറിന് മുന്നിൽ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നു. കൺഗ്രാറ്റുലേഷൻസ് ശ്യാം. സാലറി ഫിഗറിന്റെ കൂടെ നിങ്ങളുടെ സെയിൽസ് ടാർഗറ്റും 20% കൂടിയിട്ടുണ്ട്. കൂടുതൽ കാശ്, കൂടുതൽ ജോലി, കൂടുതൽ ടെൻഷൻ. അങ്ങനെ കുറേ മാസങ്ങൾ. ഹലോ, ഹലോ. ഓ യെസ് സർ, യെസ് സർ, പറയൂ സർ. ശ്യാം, ഐ എം വെരി അപ്സെറ്റ്. നിന്റെ ടാർഗറ്റ് ഇതുവരെ റീച്ച് ആയില്ലല്ലോ. അത് 2 എണ്ണം കൂടിയുള്ളൂ സർ. Just 2 more. വൈകുന്നേരത്തിന് മുന്നേ തീർത്തോളാം. യു മസ്റ്റ് ബിഫോർ 5 PM.
മോനെ ഈ അഡ്രസ്. ഇത് എവിടെയാന്നറിയോ? ഉവ്വ, ഞാൻ ഇവർക്ക് വേണ്ടിയാ വർക്ക് ചെയ്യണേ. അതൊരു ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. വർഷങ്ങൾക്ക് മുൻപുള്ള ഏതോ ഒരു തുക പെരുകി പെരുകി പേജിന്റെ മറുപുറത്ത് വലിയൊരു തുകയായി നിൽക്കുന്നു. തുകയും പിഴയും പിഴയുടെ പിഴയും ചേർന്ന വലിയൊരു സംഖ്യ. ആ ബില്ലിന്റെ ഉടമയെ എനിക്കറിയാമായിരുന്നു. യുവർ ഗുഡ് നെയിം സർ? ദിനേശ്. ദിനേശ് വേലായുധൻ. ഈ ബില്ല് ആകെയുള്ളൊരു മോൻ പട്ടണത്തിൽ പണി തേടി വന്ന് അവൻ വരുത്തി വെച്ച കടം. മോനിപ്പോ എവിടെയാ? അറിയില്ല. എന്നുവെച്ചാൽ? കടക്കാരുടെ ശല്യം സഹിക്കുകയ്യ, പിന്നെ അവൻ എന്താ ചെയ്യാ? നാട് വിടുന്നെ. കാശ് കടം കൊടുത്തു കൊടുത്ത് അവനെ കടക്കാരനാക്കി. കടം കൂടിയപ്പോ അവനെ പേടിപ്പിച്ചു, ഉപദ്രവിച്ചു. ഒടുക്കം സഹിക്കുകയ്യ. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കൊണ്ടുവന്നിരിക്കുക അവന്റെ കടം വീട്ടാ. എന്നാലെങ്കിലും അവൻ തിരിച്ചു വന്നാലോ? ആദ്യത്തെ കസ്റ്റമറുടെ മുഖം ഒരു സെയിൽസ്മാനും മറക്കില്ല. അറിഞ്ഞോ അറിയാതെയോ അയാളുടെ ദുരന്തത്തിന് ഞാനും ഒരു കാരണക്കാരനാണ്. പക്ഷേ